ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു സബ്സ്ക്രൈബർ, അതും മലയാളിയാണെങ്കിലും ഓസ്ട്രിയയിൽ സെറ്റിലായ ഒരു മലയാളി. അപ്പോൾ പുള്ളി കുറേ വീഡിയോസ് കണ്ടു, ചിലതിനൊക്കെ കമൻറ്റ് ചെയ്തു, അങ്ങനെ പരിചയപ്പെട്ട് ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ പുള്ളിയുമായിട്ട് കോഴിക്കോടാണ് കേട്ടോ എത്തിയത്. അവിടെ നിന്ന് ഒരു ദിവസം ട്രിപ്പ് പോകാൻ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വയനാടാണ് ട്രിപ്പ് പോകാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം വൺ ഡേ ട്രിപ്പായിട്ട് വയനാട് നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ചേട്ടനെ പരിചയപ്പെടുത്താം. ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഫ്രാൻസിസ് ജോൺ ചാഴു. തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി സ്വദേശമുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 33 വർഷമായിട്ട് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലെ സ്ഥിരതാമസമാണ്. ഞാൻ ഒരു മെഡിക്കൽ ആവശ്യത്തിനായിട്ട് കേരളത്തിൽ വന്നതാണ് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ കോവിഡിൻ്റെ ഇതൊക്കെ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കേരളത്തിലെ ഏതെങ്കിലും പ്രദേശങ്ങളെ കാണാനുള്ള ഒരു ഉദ്യമത്തിൽ ഞാൻ ഈ തോൽപ്പെട്ടിയിൽ വന്നതാണ്. അതുകൊണ്ട് കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഞാൻ തോൽപ്പെട്ടിയിൽ വന്നു. കഴിഞ്ഞ 37 കൊല്ലം മുൻപ് ഞാൻ ഈ സ്ഥലത്ത് വന്നതാണ്. അപ്പോൾ ആ ഓർമ്മ അയവിറക്കാനായിട്ട് വീണ്ടും ഞാൻ തോൽപ്പെട്ടിയിലെത്തിയിരിക്കുന്നു. ഓക്കെ, 3 വരെയായിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന തോൽപ്പെട്ടിയിലാണ്. രാവിലെ 5 മണിക്ക് കോഴിക്കോട് നിന്ന് തിരിച്ചു. ഇപ്പോൾ അത് 8:30 ആയിരിക്കുകയാണ്. ഇപ്പോൾ തോൽപ്പെട്ടിയിലെത്തി. തോൽപ്പെട്ടിയിൽ ഒരു ട്രക്കിംഗ് ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ തോൽപ്പെട്ടിയിലെ ട്രക്കിംഗ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഫീസൊക്കെ അടച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കുറച്ച് ദൂരം റോഡ് വന്നതിന് ശേഷം ഇതേപോലെ അകത്തേക്ക് കയറുകയാണ്. ഓക്കെ, ഇതിപ്പോ ഇതുവഴി കയറി വേറെ സ്ഥലത്തൂടെ ആണോ പുറത്തിറങ്ങണ? അതോ ഇതുവഴി എത്ര കിലോമീറ്റർ മൊത്തം കാട്ടിലൂടെ സഞ്ചരിക്കുന്നത്? 18 കിലോമീറ്റർ. ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് സീസൺ ഒക്കെ എപ്പോഴാണ്? സീസൺ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ജാനുവരി ഒക്കെയാണ് ടൈഗറിൻ്റെ മേറ്റിംഗ് സീസൺ. ഈ സീസണിൽ സൈറ്റിംഗ് കൂടുതലായിട്ടാണ്. ജനുവരി ആണ് ഇതിനുള്ള സീസൺ. ഈ സമയത്ത് സൈറ്റിംഗ് കുറവായിരിക്കും. നമ്മൾ മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ വനത്തിനകത്ത് പുൽമാടുകളൊന്നും ഇല്ല, എല്ലാം കരിഞ്ഞു കിടക്കുകയാണ്. സോ അത് സൈറ്റിംഗ് കുറഞ്ഞൊരു സമയമാണ്. പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇപ്പം മൃഗങ്ങൾ വരികയാണെങ്കിൽ കുറച്ച് കുട്ടിയായിട്ട് കാണാൻ പറ്റും. പൊതുവെ ഇപ്പോൾ ഒരു സൈറ്റിംഗ് കുറഞ്ഞ സമയമാണ്, കാരണം കാടൊക്കെ ഉണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട്
ആയിട്ട് വന്നിട്ടില്ല. ഇവര് വൺ അവറിന് മേലെ വരും. റോഡ് കുറച്ച് മോശമാണ്. അല്ല വേറെ ഇല്ല, അപ്പുറത്തുണ്ട്. നമ്മൾ തിരുനെല്ലിയിൽ ഒരു പക്ഷിപാതാളം ട്രക്കിംഗ് ഉണ്ട്. പക്ഷിപാതാളം ട്രക്കിങ്ങിന്റെ ഗ്രൂപ്പായിട്ട് അവര് സഫാരി അവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തിരുനെല്ലി തോൽപ്പെട്ടി നിന്ന് ഏകദേശം 20 കിലോമീറ്റർ വ്യത്യാസം. ആ അതെ. Thank you.
കണ്ടോ? Thank you.
ട്രക്കിംഗ് കഴിഞ്ഞതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ കൂടെ ഉള്ളവരോടൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ്? ഇഷ്ടപ്പെട്ടു. വനഭംഗി ആസ്വദിച്ച് ഒന്നേകാൽ മണിക്കൂർ നേരം വനത്തിനുള്ളിലൂടെ ചുറ്റി തിരിച്ചെത്തിയിരിക്കുന്നു. സന്തോഷം. നമ്മുടെ ഡ്രൈവർ കേട്ടോ, ഇതാണ് കേട്ടോ കൊണ്ടുപോയി സൈറ്റിംഗ്. കാട് കാടിന്റെ ഭംഗി ആസ്വദിച്ചു. നിങ്ങൾ കാര്യമായൊരു സൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അത് ഒരു സീസണിൻ്റെ കൂടി ഒരു പ്രശ്നമായിരുന്നു. എന്നാലും അത്യാവശ്യം മാൻ കുരങ്ങ്, ഹനുമാൻ കുരങ്ങ്, അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ വന്നു. ഓക്കെ, ഞാനപ്പോൾ ചേട്ടൻ്റെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സീസണൊക്കെ പറഞ്ഞു തരും. അതിനനുസരിച്ച് വരികയാണെങ്കിൽ കുറച്ചുകൂടെ മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ തോൽപ്പെട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തോൽപ്പെട്ടി ഇവിടെ തന്നെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നത് കേട്ടോ.